എല്ലാവർക്കും കയറി വരാൻ കേട്ടോ. നമ്മളെ കുറച്ച് ആളായി കഴിഞ്ഞ് സംസാരിക്കാനാണ്. നമ്മളൊരു നല്ല വിഷയമാണ് ഇട്ടിരിക്കുന്നത്, ഇസ്ലാമും ആധുനിക ലോകവും ഒരു താരതമ്യ പഠനം. അതായത് അതിന്റെ കാരണം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അലങ്കാർ സാറേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അതായത് ഇസ്ലാമും ആധുനിക ലോകവും ഒരു താരതമ്യ പഠനം. അതായത് ഇന്നത്തെ ലോകവുമായിട്ട് നമ്മൾ ഇസ്ലാമിനെ ഒന്ന് താരതമ്യപ്പെടുത്തുകയാണ്. ഈ ഇസ്ലാം എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ പറയുന്ന എന്തോ മഹത്തായ സംഭവമാണ്, അത് ഏത് ലോകത്തിനും ഉത്തമമാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. മാനവരിൽ മഹോന്നതനാണ് മുഹമ്മദ് നബി എന്നാണ് പറയുന്നത്. അതായത് ഏത് ലോകത്തിനും ഉത്തമമാണ് ഇസ്ലാം. ഏത് ലോകത്ത് ഇസ്ലാം കലോചിതമാണ് എന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാരും ഇസ്ലാമിക പ്രഭാഷകരും പറയുന്നത് നമ്മൾ കേൾക്കാറുള്ളത്. ഇസ്ലാം ഏത് ലോകത്തിനും യോജിച്ചതാണ്, ഏത് യുഗത്തിനും യോജിച്ചതാണ് ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. കുടില് മുതൽ കൊട്ടാരം വരെ, തൊട്ടിൽ മുതൽ കട്ടിൽ വരെ ഇസ്ലാമിലുണ്ടെന്നാണ് ചില മദ്രസ ഭട്ടന്മാരൊക്കെ ഇവിടെ ഒന്ന് പറയാറുള്ളത്, നമ്മളൊക്കെ കേൾക്കാറുണ്ട്. അപ്പം ഇസ്ലാമിനെ നമ്മൾ ആധുനിക ലോകവുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുകയാണ്. ആറാം നൂറ്റാണ്ടിലെ ഉണ്ടായ ഇസ്ലാം ഇന്നത്തെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന് യോജിച്ചതാണോ? ഈ ആധുനിക ലോകത്തിന്, ഈ ആധുനിക ലോകത്തിലെ ഏതെങ്കിലും മാനവികതയുമായിട്ട്, ഈ ആധുനിക ലോകത്തിലെ ഏതെങ്കിലും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുമായിട്ട്, ഈ ആധുനിക ലോകത്തിലെ ഏതെങ്കിലും വിദ്യാർത്ഥികളുടെ പഠനശാഖകളുമായിട്ട്, ഈ ആധുനിക ലോകത്തിലെ സ്ത്രീകളുടെ കാഴ്ചപ്പാടുകളുമായിട്ട്, ഈ ആധുനിക ലോകത്തിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുമായിട്ട്, ഈ ആധുനിക ലോകത്തെ സ്ത്രീകളുടെ വിവാഹ കാഴ്ചപ്പാടുകളുമായിട്ട്, അവരുടെ ലൈംഗിക കാഴ്ചപ്പാടുകളുമായിട്ട്, അല്ലെങ്കിൽ പുരുഷന്മാരുടെ യുവാക്കളുടെ ലൈംഗിക കാഴ്ചപ്പാടുകളുമായിട്ട്, അവരുടെ ഭാവിയിലേക്കുള്ള അവരുടെ കാഴ്ചപ്പാടുകളുമായിട്ട്, ഈ ഇസ്ലാമിന് എന്തെങ്കിലും ഇസ്ലാമിനെ താരതമ്യം ചെയ്താൽ ആ ഇസ്ലാം ഇതുമായിട്ട് എന്തിലെങ്കിലും യോജിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഒരു ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇസ്ലാം യോജിക്കുന്നുണ്ടോ എന്നാണ് നമ്മളിവിടെ ഒരു അന്വേഷണം നടത്താൻ പോകുന്നത്, ഒരു പഠനം നടത്താൻ പോകുന്നത്. അതിന്റെ കാര്യകാരണങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പൊ പ്രകൃതി ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളെ പറ്റി എന്താണ് ഇസ്ലാം പറഞ്ഞിരിക്കുന്നത്? ഖുർആനിൽ ഭൂകമ്പത്തെ പറ്റിയും ഈ കാറ്റുകൾ, കൊടുങ്കാറ്റ്, പ്രളയം ഇതിലൊക്കെ ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ എതിരാളികൾ കൂടുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർ ഉണ്ടാകുന്ന ഒരു സമുദായത്തിലേക്ക് അവരെ ഭയപ്പെടുത്താനായിട്ട്, അവരെ അള്ളാഹുവിൽ വിശ്വസിക്കാനായിട്ട് പ്രേരിപ്പിക്കാനായിട്ട് അവരെ ഭയപ്പെടുത്താനായിട്ട് ഞാൻ വിടുന്ന പ്രകൃതിക്ഷോഭങ്ങളാണ് ഈ ഇത്തരം കലാമിറ്റികൾ, അതായത് ഭൂകമ്പം പോലുള്ള കലാമിറ്റികൾ എന്നാണ് ഖുർആൻ എഴുതിയിരിക്കുന്നത്. അതായത് അള്ളാഹ് പേടിപ്പിക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരെ അള്ളാഹു ഉത്ബോധിപ്പിക്കുകയാണ് ഇത്തരം കലാമിറ്റികൾ കൊണ്ട് എന്നാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. അതും ഈ ഇന്നത്തെ ആധുനിക ലോകത്തെ കണ്ടുപിടുത്തങ്ങളുമായിട്ട് ഈ ഖുർആനിലെ വാക്യം യോജിക്കുന്നുണ്ടോ? അതേപോലെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പലതും താരതമ്യം ചെയ്യാണ് ഈ ഈ റൂമില്. അതായത് ഇസ്ലാമും ആധുനിക ലോകവും നമ്മൾ താരതമ്യം ചെയ്യുന്നു. ഇപ്പൊ ഈ കലാമിറ്റിയെ പറ്റി വേണമെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാം. ഇപ്പൊ തുർക്കിയിലും സിറിയയിലും ഭൂകമ്പം ഉണ്ടായി, അതിന്റെ കാരണം എന്താണ്? അത് ഭൗമശാസ്ത്രജ്ഞർ അതിനെപ്പറ്റി നിരീക്ഷണ ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, അവർ പഠനങ്ങൾ നടത്തിയതിലൂടെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് ഭൂമിയുടെ പാളികൾ, ഭൂമി പല പാളികളായിട്ടാണ് ഭൂമിയുടെ പ്രതലം അണ്ടർഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. അതിൽ ചില പാളികൾ ഈ അതായത് ഉദാഹരണം പറഞ്ഞ ആഫ്രിക്കൻ പാളിയും പശ്ചിമേഷ്യൻ പാളിയും കൂടെ യോജിച്ചു വരുന്ന ഒരു സ്ഥലമാണ് ഈ തുർക്കി. തുർക്കിയും സിറിയയും പോലുള്ള സ്ഥലങ്ങൾ, അവിടെ ഭൂകമ്പത്തിന് സാധ്യതകളുണ്ട്. അത്തരം പാളികൾ കൂടുതൽ വരുന്നിടത്ത് ഭൂകമ്പ സാധ്യതകൾ ഒരുപാടുണ്ട് എന്നാണ് ഭൗമശാസ്ത്രജ്ഞർ പറയുന്നത്. പക്ഷേ ഖുർആനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഭയപ്പെടുത്താൻ വേണ്ടി, ഞാൻ മനുഷ്യരെ ഭയപ്പെടുത്താൻ വേണ്ടി വിടുന്ന കാര്യങ്ങളാണ്. മനുഷ്യൻ ഭയപ്പെടാൻ വേണ്ടി, മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി ഞാൻ കാണിച്ചു കൊടുക്കുന്ന ഇതിലെ പ്രതിഭാസങ്ങളാണ് ഭൂകമ്പവും കാട്ടുതീ, അല്ലെങ്കിൽ കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, ഇത്തരം കലാമിറ്റികൾ ഞാൻ ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കി വിടുന്നതാണെന്നാണ് ഖുർആനിന്റെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഭൗമശാസ്ത്രജ്ഞർ എന്താണ് പറയുന്നത്? ഭൗമശാസ്ത്രജ്ഞർ പറയുന്നത് ഇത്തരം ഈ ഭൂകമ്പമൊക്കെ ഉണ്ടാകാനുള്ള കാരണങ്ങൾ, അത് സ്വാഭാവിക ഒരു ചുമ്മാ ഉണ്ടാകുന്നതല്ല, ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല, അവിടെ ഉണ്ടാകാനുള്ള ഭൂമി ഉലുക്കം ഉണ്ടാകാനുള്ള സാധ്യതകളുള്ള പ്രദേശങ്ങളാണത്. ഈ ഭൂമിയുടെ ഇത്തരം പാളികൾ, ഈ അത്തരം പാളികൾ യോജിച്ചു വരുന്നിടത്ത്, കൂടി വരുന്നിടത്ത് ഭൂകമ്പത്തിന് സാധ്യതകളുണ്ട് എന്ന് നമ്മുടെ ഭൗമശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചു. അത് ശാസ്ത്രീയ തെളിവുകളാണ്. പക്ഷെ ഖുർആൻ അതിന് നേരെ എതിരാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ ഖുർആനിൽ പറഞ്ഞ രീതിയിലാണെങ്കിൽ ലോകത്തെല്ലായിടത്തും ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ലോകത്ത് അള്ളാഹിനെ വിശ്വസിക്കാത്തവരാണ് ഏറ്റവും കൂടുതൽ. ചൈനയിലാണെങ്കിലും അതെ, ഇസ്രയേലിലാണെങ്കിലും അതെ, ജർമ്മനി, ജപ്പാൻ, അമേരിക്ക, എവിടെ നോക്കിയാലും, ഇന്ത്യ, എവിടെ നോക്കിയാലും അള്ളാഹുലും മുഹമ്മദിലും വിശ്വസിക്കാത്തവരാണ് ഭൂരിഭാഗവും. ഒരു ന്യൂനപക്ഷം മാത്രമേ അള്ളാഹുലും റസൂലിലും മുഹമ്മദിലും വിശ്വസിക്കുന്നവരുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഭൂമിയുടെ നാനാഭാഗങ്ങളിലും ഈ അള്ളാഹുലും മുഹമ്മദിലും വിശ്വസിക്കാത്ത കാഫിര്യങ്ങൾ താമസിക്കുന്ന, കാഫിര്യങ്ങൾ കൂട്ടത്തോടെ താമസിക്കുന്നിടത്ത് എല്ലായിടത്തും ഭൂകമ്പം ഉണ്ടാകും. ഇന്ത്യയിലാണെങ്കിലും, അമേരിക്കയിലാണെങ്കിലും, ഇസ്രയേലിലാണെങ്കിലും, ജപ്പാനിലാണെങ്കിലും, ജർമ്മനിയിലാണെങ്കിലും ഇങ്ങനെ ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ അത് ഉണ്ടാകുന്നില്ല.
മറിച്ച് ഇത്തരം ഭൂകമ്പ സാധ്യതകളുള്ള പ്രദേശങ്ങളിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകും. അപ്പൊ ഖുർആൻ പറഞ്ഞതിനെതിരല്ലേ അത്? അത് ഖുർആനായ ശാസ്ത്രവുമായിട്ട് വലിയ യോജിപ്പുണ്ടോ? അപ്പൊ ഖുർആൻ ശാസ്ത്രമുണ്ട്, ഖുർആൻ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം ഖുർആൻ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതുമായിട്ട് യോജിച്ചു പോകുന്നതെന്ന് ഇസ്ലാമിക പ്രഭാഷകർ എം എം അക്ബറിനെ പോലുള്ളവർ തള്ളിമറിക്കുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. താഴെയുള്ളവർക്ക് കയറി വരാം, ഓരോരുത്തർ ഓരോരുത്തർ സംസാരിക്കും. അതെ, ആൾക്കാരൊന്ന് വരട്ടെ, ചില വിശ്വാസികൾ വരട്ടെ. എനിക്കൊന്നും വിശ്വാസികളെ വരാ, കാരണം എം എം അക്ബറിന്റെ അവസാനത്തെ വീഡിയോയിൽ പറയുന്ന ഇപ്പം മുസ്ലിം ചെറുപ്പക്കാർക്ക് ഇസ്ലാം എന്ന് തോന്നുമ്പോൾ ഒരു പരിഹാസമായി തുടങ്ങിയിട്ടുണ്ട് എന്ന് എം എം അക്ബർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് തന്നെ അത് ബോധ്യം വന്നു തുടങ്ങി. ഈ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മണ്ടനാണ്, ഒരു മണ്ടം തരവാണ്, ഒരു പരിഹാസ്യമാണ്. ഇപ്പൊ മുസ്ലിം എന്ന് പറയാൻ തന്നെ നമുക്ക് നാണക്കേടാണ്. അവർ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മുസ്ലിം എന്ന് പറയുമ്പോൾ ഖുർആൻ ലെവലെ ആയത്തുകളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ ഓടേണ്ട വരും എന്നിപ്പം മുസ്ലിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ക്ലബ് ഹൗസ് റൂമുകളിലൊന്നും ഈ ഇസ്ലാമിക വിമർശന റൂമുകളിലൊന്നും അവരിപ്പോ ഒന്ന് കയറി വരാത്തത്. പണ്ടൊക്കെ എന്തുമാത്രം പാറങ്ങാട് സാറിനൊക്കെ അറിയാം, നമ്മുടെ പണ്ടൊക്കെ നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന റൂമുകൾ എന്തുമാ ഇസ്ലാമിക വിശ്വാസികളുടെ ഒരു തള്ളിക്കയറ്റം തന്നെ ഉണ്ടായിരുന്നു, എന്ത് ബഹളമായിരുന്നു. പക്ഷെ ഇപ്പൊ ആരെങ്കിലും വരുന്നുണ്ടോ? ഇപ്പൊ അവർ വരുന്ന ഈ സുഡാപ്പി റൂമുകളിൽ മാത്രമേ ഉള്ളൂ എന്ന് തന്നെ പറഞ്ഞു വെച്ച് പോകുന്നു. ശരി, അതായത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ ക്ലബ് ഹൗസ് ഒക്കെ തുടങ്ങിയ സമയത്ത് നമ്മൾ ഒരു ആയത്തോ ഹദീസോ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ വിശ്വാസികൾ ഓടിയെത്തും, അത് കാണിച്ചുകൊണ്ട അത് കാണിച്ചുകൊണ്ട എവിടെയത് നുണ പറയല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു. അത് അത് എവിടെ, അത് ഇല്ല, നുണ പറയരുത്, എവിടെയാണത് എന്നൊക്കെ പറഞ്ഞ് വെല്ലു വിളിക്കും. അപ്പൊ നമ്മൾ കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുക്കുമ്പോ അത് സുന്ന ഡോട്ട് കോം അല്ലേ, അത് മറ്റേ ശരിയല്ല ഇത്, അല്ലെങ്കിൽ ഖുറാനിലായി തർജ്ജമയല്ല എന്നൊന്ന് പറയാൻ തുടങ്ങി. ഇപ്പൊ ഇപ്പൊ നമ്മളോട് അത് കാണിച്ചു കൊടുത്തിട്ട് തരൂ, വെറുതെ നുണ പറയില്ലേ എന്ന് ഒരു വിശ്വാസിയും പറയുന്നില്ല. കാരണം നമ്മള് തെളിവ്, നമ്മൾ പുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ വായിക്കാറു. വ്യത്യാസം നല്ലോണം ഉണ്ട്. അതെ, അതാണ് പറഞ്ഞത്, ശരിക്കും വ്യത്യാസം വന്നു, ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. ഇപ്പം അവരെങ്ങനെ, കാരണം ഇവരൊക്കെ ഈ പണ്ട് നമ്മളോരോ ആയത്തുകളും ഹദീസുകളും എടുത്തിടുമ്പോ ഇത് കാണിച്ചാ എന്ന് പറഞ്ഞ് ഇവർ ഓർത്തോണ്ട് നമുക്കൊന്നും അറിയില്ല എന്ന്. അതിന് അവർ പഠിച്ചിട്ട് വിമർശിക്കും സുഹൃത്തെ എന്നൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു. പഠിച്ചിട്ട് വിമർശിക്കും, കാരണം എന്താ അറിയോ, ഈ ഖുർആൻ എന്ന് പറഞ്ഞ അറബ് ആയതുകൊണ്ട് നമ്മളൊന്നും പഠിക്കുകയല്ല. ഇതായിരുന്നു ഇവരുടെ, സത്യം പറഞ്ഞാൽ ഈ എം എം അക്ബറിനൊക്കെ പറ്റി പറ്റുമതാണ് കേട്ടോ. എം എം അക്ബർ, മുജാഹിദ്, ബാലുശ്ശേരി തുടങ്ങി കൂട്ടാളികൾക്ക് പറ്റി പറ്റൂ ഇത് തന്നെയാണ്. അവരോർത്ത് ഒരിക്കലും ഇത് മറ്റു മതസ്ഥർ പഠിക്കുകയെന്നാണ് ഓർത്തത്. കാരണം ഇത് ബാക്ക് അറബിയാണല്ലോ, ഈ ഭാഷ എന്ന് പറയുന്ന അറബിയാണ്. അറബിയിലേക്ക് അവരങ്ങനെ എത്തിപ്പെടുകയല്ല, അറബൊന്ന് ഇവർക്ക് അറിയില്ല. കാരണം ഈ മുസ്ലിമീങ്ങൾ, നമ്മളെ ഈ മുസ്ലിമീങ്ങൾ മാത്രമാണ് അള്ളാ എന്ന് ശരിക്കും ഉച്ചരിക്കുന്നത്. മറ്റു മതസ്ഥർ അള്ളാ എന്നേ ഉച്ചരിക്കുള്ളൂ, അള്ളാ അള്ളാ എന്നേ പറയുള്ളൂ. കാരണം അതുപോലും അവർക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും, ഒരു വാക്ക്, ഒരു അറബ് വാക്ക് പോലും ക്ലിയർ ആയിട്ട് ഉച്ചരിക്കാൻ പറ്റാത്ത മുസ്ലിമീങ്ങൾ ഒരിക്കലും ഈ അറബ് പഠിക്കുകയില്ല എന്നായിരുന്നു എം എം അക്ബർ കൂട്ടാളികളുടെ വിശ്വാസം. ആ വിശ്വാസമാണ് അവർക്ക് തകർന്നടിഞ്ഞു പോകുന്ന അവരുടെ കൺമുന്നിൽ കാണേണ്ട ഗതികേട് വന്നത്. ഇന്ന് എം എം അക്ബറിനേക്കാൾ ക്ലിയർ ആയിട്ടാണ് അനിൽ കൊടുത്തോട്ടും അനിൽകുമാർ അയ്യപ്പനും സെബാസ്റ്റ്യൻ പുന്നക്കലും ഒക്കെ ഇസ്ലാം പറയുന്ന, ഖുർആൻ പറയുന്ന, ഖുർആന് ഹദീസുകളും എടുത്തു വിളമ്പുന്നത്. എം എം അക്ബറിന് പോലും അറിയാൻ പാടില്ലാത്ത ഹദീസുകളും ആയത്തുകളും ഖുർആനുകളും ഇപ്പം സെബാസ്റ്റ്യൻ പുന്നക്കലും അനിൽ കൊടുത്തോട്ടും ഒക്കെ പറയുന്നുണ്ട്. ഒരു ഒറ്റ ഉദാഹരണം പറയാം, തക്കിയ എന്ന് നമ്മൾ എപ്പോഴാണ് അറിയപ്പെടാൻ തുടങ്ങിയത്? ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ വന്നതിന് ശേഷമല്ലേ അറിയപ്പെടാൻ തുടങ്ങിയത്? തക്കിയ എന്ന വാക്ക് തന്നെ അമുസ്ലിമീങ്ങൾ, കേരളത്തിലെ അമുസ്ലിമീങ്ങൾ, മുസ്ലിമീങ്ങൾ തന്നെ കേൾക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ വന്നതിന് ശേഷമാണ്. മനസ്സിലായോ? ഒരു വാക്ക്, അത് ഖുർആനിലുള്ള ഹദീസുകളിലുള്ള ഒരു വാക്ക് എടുത്ത് ക്ലിയർ ആയിട്ട് ആധുനിക ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ആള് സെബാസ്റ്റ്യൻ പുന്നക്കല. എം എം അക്ബറിന് പോലും അറിയാൻ പാടില്ലായിരുന്നു ആ വാക്ക്. അന്നേരം അതാണ് പറഞ്ഞ, അവരെക്കാൾ ക്ലിയർ ആയിട്ട് അമുസ്ലിമീങ്ങൾ ഖുർആനും ഹദീസുകളും പഠിച്ചു കഴിഞ്ഞു. അത് അതൊരിക്കലും ഇവർ ഓർത്തില്ല. അവർ ജന്മത്തിൽ പോലും ഈ പിന്നെ ഈ മുസ്ലിമീങ്ങൾ പോലും ഓർത്തില്ല ഇതൊക്കെ ഇവർ പഠിച്ചെടുക്കുമെന്ന്. ഈ മുസ്ലിം, ഈ അമുസ്ലിമീങ്ങൾ ഈ ഖുർആൻ ഇത്ര ക്ലിയർ ആയിട്ട് പഠിച്ചെടുക്കുമെന്ന് അവർ ജന്മത്തിൽ ഓർത്തില്ല. ഈ ഭാഷ അറബായതുകൊണ്ട്, പക്ഷെ അവർ ഇത്ര ക്ലിയർ ആയിട്ട് പഠിച്ചപ്പോൾ അപ്പോഴാണ് ഇവരുടെ ഈ അബ്ബിളകിപ്പോയത്. അതുകൊണ്ടാണ് ഇവരിപ്പം പണ്ടൊക്കെ നമ്മളോട് ഈ ആയത്തും ഹദീസുകളും എവിടെ കൊണ്ടുപോവാ, റെഫറൻസ് കൊണ്ടുപോകാന്ന് പറയും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവർ നമ്മളീ ഭാഷ പഠിക്കുകയെന്നോർത്താണ്. പക്ഷെ ഇപ്പൊ ഇവർ ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് എടുത്തിടുകയാണ്. എന്നിട്ട് ഇവർ പറയുന്ന കൊണ്ടുവരാൻ പറയുമ്പോൾ ഇവർക്ക് കൊണ്ടുവരാനും പറ്റുന്നില്ല. ഇവരേതെങ്കിലും ചുമ്മാ ഈ പിന്നെ ഖുർആനിലോ ഹദീസിലോ ഇല്ലാത്ത വാക്കുകളാണ് ഇവർ പറയുന്നത്. അപ്പൊ നമ്മൾ പറയും കൊണ്ടുപോവാ, അത് റെഫറൻസ് കാണിക്കുന്നു പറയുമ്പോൾ ഇവർക്ക് കാണിക്കാനും പറ്റുന്നില്ല. പക്ഷേ ഇസ്ലാമിക വിമർശകരോട് ചോദിക്കുമ്പോൾ അവർ കാണിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ ഇസ്ലാമിക വിമർശന റൂമുകളിൽ ഈ ഇവരൊന്നും കയറി വരാത്തത്. അതിന്റെ ടൈമില്ല, എല്ലാവരും കൗണ്ടർ ചെയ്ത് വർത്താൻ പറയാം. അതായത് ആദ്യം നിങ്ങൾ കരുതേണ്ടത് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ട് എന്റെ കൗമ്, എന്റെ വിഭാഗം 73 വിഭാഗമായി മാറും എന്നുള്ളത് അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്. ഈ 73 ആവുന്നതും എല്ലാം അള്ളാനെ അള്ളാന്റെ റസൂലിനെ പിൻപറ്റിക്കൊണ്ടുള്ള ജീവിതം തന്നെയാണ്. നിങ്ങൾ പറയുന്ന എ പി ആട്ടെ, ഇ കെ ആട്ടെ, ജമാഅത്ത് ആട്ടെ, ചുന്നി ആട്ടെ, ഏത് വിഭാഗമാണെങ്കിലും അവൻ നിസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ ഇതിലാണ്, അള്ളാന്റെ റസൂലിനെ പിൻപറ്റിക്കൊണ്ടാണ്.
അതാദ്യം മനസ്സിലാക്കണം. മറ്റതെല്ലാം ആശയപരമായിട്ടുള്ള കാര്യങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും, അതിങ്ങനെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അത് എല്ലാം അടിസ്ഥാനം ഒന്നാണ്. ഇന്ന് ലോക മുസ്ലിങ്ങളിൽ എവിടെ ചെന്നാലും കിബിലയ്ക്ക് മുന്നിട്ടേ നിസ്കരിക്കുള്ളൂ, കിബില അല്ലാത്ത ആരെങ്കിലും നിസ്കരിക്കുന്നുണ്ടോ? ഇല്ല. അടിസ്ഥാനം ഒന്നാണെന്നുള്ളതിന്റെ ഏക തെളിവാണ് കഅബ. അത് മനസ്സിലാക്കുക. ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് നിങ്ങൾ എന്തോ പറയണേ, ഏതാണ് ശരി? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇടയ്ക്ക് പാകിസ്ഥാനിലെ ഒരു പള്ളി പൊളിച്ചത് എന്തിനാണ് സഹോദരോ? പള്ളി പൊളിക്കലാണോ ഇസ്ലാമിന്റെ ഇത്? ഇവിടെ ഇസ്ലാമിന്റെ അടിസ്ഥാന പറഞ്ഞത് ഇസ്ലാമുകാരെല്ലാം ചെയ്ത, അവിടെ ഹിന്ദുക്കളാരെ പോയില്ലല്ലോ പാകിസ്ഥാനില്. മനുഷ്യ, ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇപ്പൊ സ്വന്തം അമ്മനെയും അച്ഛനെയും കൊല്ലുന്ന ആൾക്കാരില്ലേ, മകന് എന്തുകൊണ്ടാണ് കൊന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ? ദൈവത്തിന്റെ പേര് പറഞ്ഞു, എന്തിന്റെ പേരാണെങ്കിലും എല്ലാത്തിലും ഉണ്ടാവും എല്ലാ വിഷയങ്ങളും. കൊറോണയില്ലേ പല ജാതികൾ, കൊറോണ വെറും കൊറോണ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും കൊറോണയിൽ പല ജാതി വൈറസുകൾ ഇറങ്ങുന്നത്. അപ്പൊ നിങ്ങളും അതിൽ പെട്ട് അതുപോലെ ഉള്ളൊരു സംഭവമാണെന്ന് വിചാരിച്ചാൽ മതി. മനുഷ്യരിലും ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇതേവരെ വിമർശിക്കാനും മറ്റേനും മറിച്ചതിനും എല്ലാത്തിനും ഉണ്ടാവും. അപ്പൊ അതിലും നിങ്ങളും അതിൽപ്പെട്ട ഒരാൾ ചിന്തിക്കുക. അതേപോലെ തന്നെ മതത്തിലും എല്ലാ ഇതിലും വിമർശിക്കാനുള്ളതുണ്ടാവും എല്ലാം. അതിനു വേണ്ടിയാണ് ബാക്കിയുള്ളവരെ കൊല്ലുന്നത്. എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് പൊട്ടിത്തെറിക്കാനും ഹൂറികൾ അടുത്ത് പോകാനും വേണ്ടി ബാക്കിയുള്ളവരെ നശിപ്പിക്കുന്ന എന്തിനാ? ഇന്നത്തെ ലോക രാജ്യങ്ങളിൽ നിങ്ങൾ നോക്കുക, ഇസ്ലാം മതവിശ്വാസം സ്വീകരിക്കുന്നവരുടെ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ രണ്ടാമത് സംസാരിക്കാം, അതല്ലോ ഇവിടെ ചർച്ച. ബാക്കി ഈ അന്ധവിശ്വാസം പേര് നടക്കുന്നവര് എന്തിനാണ് നമ്മളെ ജീനിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവനെ പൊട്ടിത്തെറിപ്പിക്കുന്നത്, കൊല്ലുന്നത്, സിറിയയിൽ ആട് വേക്കാൻ കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയാണ്? ഡ്രഗ് അഡിക്ഷന്റെ എണ്ണം കൂടുന്നത്. നിങ്ങൾ പറഞ്ഞതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു, അതിന് ഉത്തരം പറഞ്ഞാൽ മതി. എന്തിനാണ് സിറിയയിലും മറ്റടത്തൊക്കെ കൊണ്ടുപോകുന്നത്? എന്തിനാണ് ആട് വേക്കാനോ? അവർ കൊല്ലാനും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും കൊല്ലാന്? ഒരിക്കലുമില്ല. ഞാൻ ഇയാള് പറഞ്ഞതിനുള്ള മറുപടി ഞാൻ പറഞ്ഞതരാം. ഏതാണ് വിശ്വാസം, ഏതാണ് അത് നമുക്ക് വഴിയെ സംസാരിക്കാം. ഓക്കെ, ജോർജ് ഭായി, ജോർജ് ഭായി, നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് അവസാനം. എന്താ സുഹൃത്തെ, എന്താ പറഞ്ഞത്? കൊല്ലാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോന്നോ? എത്ര ആയത്തുകൾ വേണം? ഓക്കെ, സംസാരിക്കാല്ലേ. നിങ്ങൾക്ക് എന്തിനും ന്യായങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണ്, എല്ലാ ആയത്തുകൾ അങ്ങനെ തള്ളപ്പെടേണ്ട ആയത്തുകളും എടുക്കേണ്ടതായുള്ള ആയത്തുകളും കൊണ്ടുവന്നത് അതന്നെയല്ലേ? ഒരുപാട് തള്ളിയിട്ട് മറ്റൊരു ഖുറാൻ ഇറക്ക്, അപ്പൊ തർക്കമില്ലല്ലോ. ഇറക്കിയിട്ടുണ്ടല്ലോ. ആര് പറഞ്ഞത്? ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞേ. ഇപ്പൊ നിങ്ങള് മനുഷ്യരിലേക്ക് കുത്തിവെക്കുന്നത് ഏതല്ലാവിനെ സ്വീകരിക്കും എന്നുള്ള വിഷയമൊക്കെ കേട്ടിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ചേട്ടാ ഇത് ഇങ്ങനെ സംസാരിച്ച് നേരെ പോവും. ഒന്ന് ചോദിക്കുമ്പോ അടുത്തതിലോട്ട് മാറും, അടുത്തത് ചോദിക്കുമ്പോ അടുത്തതിലോട്ട് മാറും. സമയമില്ല, സോറി രാവൺ. അടുത്ത പറഞ്ഞു, പറഞ്ഞോളൂ. ആ ജോർജ് കുട്ടി പറഞ്ഞോളൂ. ഓക്കെ, അങ്ങനെ ഇപ്പൊ നമ്മുടെ സബ്ജക്ട് ഇസ്ലാമും ആധുനിക ലോകവും ഒരു താരതമ്യപ്പെടണം. അല്ല, ഞാനൊന്ന് ചോദിക്കും, ഇതെങ്ങനെ താരതമ്യപ്പെടുത്താൻ? ഇസ്ലാമും ആധുനിക ലോകവും തമ്മിൽ ഈ കടലും കടലാടിയും പോകുന്നുള്ള ബന്ധമില്ല. ഇതെങ്ങനെ നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റും? ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു പ്രാകൃത മതവിശ്വാസ സംഹിത, അത് കുറച്ച് 16-ാം നൂറ്റാണ്ടിൽ, അതിനു മുമ്പ് അതിനേക്കാളും മനോഹരമായ ഒരു സിസ്റ്റം നിലനിന്നുകൊണ്ടിരിക്കണത്തേക്ക് ഒരു തലയ്ക്ക് വളവില്ലാത്ത ഒരു ഭ്രാന്തൻ കയറി ഒരു മതസംഹിത ഉണ്ടാക്കി ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട്. അവർക്ക് സത്യത്തിൽ മാനസിക രോഗമായിരുന്നു അത്. സ്കിസോഫ്രീനിയയുടെ മുഴുവൻ ലക്ഷണവും കാണിച്ച ഒരു വ്യക്തി അദ്ദേഹം. ഒരു സ്വന്തം വാളിന്റെ നിഴലിൽ മനുഷ്യരെ കുത്തി നിർത്തി ഒരു മതം സൃഷ്ടിച്ചു. അത് ആധുനിക ലോകത്തിന് ഇന്നും ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു മതസമൂഹം. അപ്പം ആധുനിക ലോകവും ഇസ്ലാമും തമ്മിൽ താരതമ്യം പഠനം നടത്താൻ ഞാൻ നിങ്ങളോട്, നിങ്ങൾ ഇങ്ങനെ നടത്താൻ പറ്റത്തില്ല. കാരണം ആധുനിക ലോകത്തിനെന്നും വിപരീതമായി നിൽക്കുന്ന ഒരു തത്വസംഹിത
ഇന്നും, അതായത് ഇന്ന് ഇന്നും പിന്നെ ഇന്നത്തെ മനുഷ്യന്റെ ധാർമ്മികതയ്ക്ക് ഒരിക്കലും നിരക്കാത്ത രീതിയിലാണ് അവരുടെ പ്രവർത്തികൾ മുഴുവൻ. കൊല്ലുക, കഴുത്ത് കെട്ടുക, കുത്തിഞ്ഞുറക്കുക, കുഞ്ഞു കലാപരിപാടികളാൽ ഇന്ന് ലോക ജനതയെ മുഴുവനും നമ്മൾ ഇത് മറ്റു, അതായത് സത്യത്തിൽ ഇന്നത്തെ നമുക്ക് ഈ മറ്റു മതസമൂഹങ്ങൾക്ക് മുഴുവൻ ഇവരെ നിമിഷ നേരം കൊണ്ട് ഇല്ലായ്മ ചെയ്യാമെന്ന് പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ അവരുടെ ആ ആധുനിക ബോധം കാരണം ഈ ബാർബേറിയൻസും വൃത്തികെട്ടവന്മാരുമായ ആൾക്കാരോട് നമ്മൾ ക്ഷമിച്ചു നിൽക്കുകയാണ്. കാരണം അവ നമുക്കറിയാം ഇവർക്ക് വെളിവില്ലാഞ്ഞിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. കാരണം ഇതൊരിക്കലും തരം ചെയ്യാൻ പറ്റത്തില്ല. ഇത് വളരെ ഒരു വൃത്തിഹീനമായ ഒരു ഒരു ലോകം കാർക്കിച്ചു തുപ്പുന്ന, അതായത് ഇന്ന് ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ഇസ്ലാമിനെ കാർക്കിച്ചു തുപ്പാൻ പറ്റും. കാരണം അവരെല്ലാരും ഒരു കാലഘട്ടത്തിലൊക്കെ മതങ്ങളൊക്കെ തെറ്റുകൾ ചെയ്ത് കാണുമായിരിക്കും. പക്ഷെ ഈ കാലഘട്ട പുരോഗതി മനസ്സിലാക്കുമ്പോഴേക്കും മനുഷ്യന്റെ മനുഷ്യത്വം എല്ലാവർക്കും തെളിഞ്ഞു കഴിച്ചു. പക്ഷെ ഈ മാറിയ വ്യവസ്ഥയ്ക്ക് മാത്രം അങ്ങനെ ഇല്ല, ഉണ്ടായിട്ടില്ല. അപ്പം ഇസ്ലാമിനെയും മറ്റ് ആധുനിക ലോകത്തിൽ നമ്മൾ ഒരിക്കലും താരതമ്യം പറ്റത്തില്ല. അത് ഒരു പ്രാകൃതവും ആയ ഒരു ഐഡിയയും ഒരു പുരോഗമന കാര്യത്തിനും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. ഇത്ര എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല.